ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മീൽ ടു നൈറ്റ്. ഇന്ന് ഞാനിവിടെ ബീഫ് ബ്രോക്കോളിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ബ്രോക്കോളി കട്ട് ചെയ്തിട്ട് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബൗള് ബീഫ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്, ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതാണ്. പിന്നെ ഓയസ്റ്റർ സോസ് ഒരു ടേബിൾ സ്പൂൺ, സോയ സോസ് ഒരു ടേബിൾ സ്പൂൺ. ഓയസ്റ്റർ സോസ് ഇല്ലെങ്കിൽ നമുക്ക് സോയ സോസ് മാത്രം മതിയാവും. കോൺഫ്ലവർ അതേപോലെ ഒരു ടേബിൾ സ്പൂൺ. ഇടിച്ച മുളക് അല്ലെങ്കിൽ ചതച്ച മുളക് 2 ടീസ്പൂൺ. ഒരു സവാള നീളത്തിൽ ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചമുളക് എരിവിനാവശ്യത്തിന് ഞാനിവിടെ 3 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. അപ്പം ആദ്യം തന്നെ നമുക്ക് പാൻ എടുത്തിട്ട് പാൻ ചൂടായി വരുമ്പോഴത്തേനും അതിലേക്ക് ഞാനിവിടെ ഓലീവ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും മതി. എണ്ണ നമ്മുടെ ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. അധികം കരിഞ്ഞു പോകാണ്ട് അധികം ഫ്രൈ ആയി വേണ്ട. ഇനി അതിലേക്ക് നമ്മൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവാള അതും കൂടി ഇട്ട് കൊടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് മസാല സ്പൈസസ് ഒന്നും അധികമൊന്നും ഇല്ലാത്തൊരു നല്ലൊരു റെസിപ്പിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നമ്മുടെ സവാളയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിക്കിട്ടിട്ടുണ്ട്. ഇത് സവാളയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഞാനിതൊരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വയ്ക്കും. അതിലേക്ക് ഞാൻ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റായി കിട്ടാനുണ്ട്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ചുവെച്ചിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ സവാളയൊക്കെ ഒന്ന് ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇടിച്ച മുളക് അതിട്ട് കൊടുക്കാം. ഇനി എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എരിവിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം. അപ്പം മുളകിൻ്റെ കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് നമ്മുടെ എടുത്തുവെച്ചിരിക്കുന്ന ഓയസ്റ്റർ സോസും സോയ സോസും കൂടി ഇട്ട് കൊടുക്കാം. ഓയസ്റ്റർ സോസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സോയ സോസ് ആയാലും മതി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഈ സമയത്ത് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ്, ഞാൻ ഉപ്പ് മാത്രം ഇട്ട് വേവിച്ച ബീഫാണിത്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സോസ് കുറവാണ് തോന്നണമെങ്കിൽ കുറച്ചും കൂടി സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ, കോൺഫ്ലവർ അങ്ങനെ തന്നെ ഇടണ്ടിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഒഴിക്കാം. ഇങ്ങനെ ഒഴിച്ചാലും കുഴപ്പം, ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. കാരണം നമ്മളിതിൻ്റെ ബീഫ് വേവിച്ചതിൻ്റെ സ്റ്റോക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ ഇട്ട് കൊടുക്കും. അപ്പോൾ അതിൻ്റെ കൂടെ അത് മിക്സ് ആകുമ്പോൾ ഗ്രേവി നല്ല തിക്കായിട്ട് വരും. ബീഫിൻ്റെ സ്റ്റോക്കാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഇപ്പം നിങ്ങൾക്ക് ആദ്യം ഗ്രേവി ആയിട്ട് വേണ്ടെങ്കിൽ സെമി ഗ്രേവി ആയിട്ടും എടുക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കുറച്ചാൽ മതി. ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണത്. ഇനി നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രൊക്കോളി അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറിയൂടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.